ലെൻസാൻമി മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകളിൽ ലഭിക്കുന്ന മാർക്കുകൾ ഒരുമിച്ച് കൂട്ടിയാണ് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് കണക്കാക്കുക. പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ മാർക്കുകൾ കൂട്ടിയതിന് ശേഷം ഒരു സബ്ജക്റ്റിൻ്റെ ടോട്ടൽ മാർക്ക് 200-ൽ ആണ് കണക്കാക്കുന്നത്. ഒരു സബ്ജക്റ്റിന് 200-ൽ 180-ഓ അതിൽ കൂടുതലോ മാർക്ക് ലഭിച്ചാൽ ആ വിദ്യാർത്ഥിക്ക് A+ ലഭിച്ചതായി കണക്കാക്കുന്നതാണ്. ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും എഴുതി വാങ്ങിച്ച മാർക്കും CE മാർക്കും പ്രാക്ടിക്കലുള്ള സബ്ജക്റ്റുകൾക്ക് ലഭിച്ച മാർക്കും കൂട്ടുമ്പോൾ ഒരു സബ്ജക്റ്റിന് 180-ഓ അതിൽ കൂടുതൽ മാർക്കോ ഉണ്ടെങ്കിൽ ആ സബ്ജക്റ്റിന് നിങ്ങൾക്ക് A+ കിട്ടിയതായി കണക്കാക്കും. പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയങ്ങൾക്ക് എഴുതി ലഭിച്ച മാർക്കും CE മാർക്കുമാണ് A+ കണക്കാക്കുക. ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും എഴുതിയെടുക്കുന്ന മാർക്ക് 80+80 160, 160-ൽ 48 മാർക്ക് ലഭിക്കുകയാണെങ്കിൽ ആ വിദ്യാർത്ഥി പാസ്സായതായി കണക്കാക്കുന്നതാണ്. ഫസ്റ്റ് ഇയറിന് മാർക്ക് കുറഞ്ഞാൽ സെക്കൻഡ് ഇയറിലെ മാർക്കിൽ കൂടുതലുള്ള മാർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഫസ്റ്റ് ഇയറിന് 10 മാർക്ക് കിട്ടിയ ഒരു വിദ്യാർത്ഥിക്ക് സെക്കൻഡ് ഇയറിൽ 38 മാർക്ക് ലഭിച്ചാൽ 10+38 48 ആയി. അപ്പോൾ ആ വിദ്യാർത്ഥി പാസ്സായതായി കണക്കാക്കുന്നതാണ്. ഇത് നേരെ തിരിച്ചാണെങ്കിലും വിജയം ഉറപ്പാണ്. ഫസ്റ്റ് ഇയറിന് കൂടുതൽ മാർക്കും സെക്കൻഡ് ഇയറിന് മാർക്ക് കുറവുമാണെങ്കിൽ ഏത് വർഷമാണോ കൂടുതൽ മാർക്ക് ലഭിച്ചത് ആ മാർക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പാസ് മാർക്ക് കണക്കാക്കുന്നതാണ്. 60 മാർക്ക് സബ്ജക്റ്റുകൾക്ക് സെക്കൻഡ് ഇയറിൽ 40 മാർക്കിൻ്റെ പ്രാക്ടിക്കൽ ഉണ്ടായിരിക്കും. എന്നാൽ പാസ്സാകാൻ പ്രാക്ടിക്കലിൻ്റെ മാർക്ക് കണക്കാക്കുന്നതല്ല. ഫസ്റ്റ് ഇയർ 60 എഴുതി വാങ്ങിയ മാർക്കും സെക്കൻഡ് ഇയറിൽ 60 എഴുതി വാങ്ങിച്ച മാർക്കും കൂട്ടുമ്പോൾ 120-ൽ 36 മാർക്കുണ്ടെങ്കിൽ പാസ്സാകാവുന്നതാണ്. ഇവിടെയും ഒരു വർഷത്തെ മാർക്കിൻ്റെ കുറവ് മറ്റേ വർഷത്തെ കൂടുതൽ മാർക്ക് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പാസ്സാകാൻ കഴിയുന്നതാണ്. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. ഇത്തരം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ഉടൻ വരുന്നതാണ്. അതുവരെ ബൈ.